അതുകൊണ്ടല്ലേ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് മൂന്നിലൊന്ന് നിങ്ങൾക്ക് നിർബന്ധമായി കിട്ടും ഒന്നെങ്കിൽ ചോദിച്ച ഉടനെ ആ ഉത്തരം അപ്പം തന്നെ കിട്ടും ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആക്സിഡൻറ്റ് അപകടങ്ങൾ രോഗങ്ങളെല്ലാം മാറ്റിത്തരും അല്ലെങ്കിൽ പരലോകത്തിൽ എല്ലുമ്പോൾ ദുവാ ചെയ്ത് എന്നതിൻ്റെ കാരണമായിട്ടൊരു കൂലി പ്രത്യേക കൂലി നിസ്കാരത്തിനും നോമ്പിനൊക്കെ തരണ പോലെ ദുവാ ചെയ്തതിൻ്റെ ഒരു പ്രത്യേക കൂലി ഇത് മൂന്നിലൊന്ന് നിർബന്ധമാണ് പഠിച്ചോനെ അള്ളാഹുവി അനുഗ്രഹിക്കണേ കയ്യോ എത്ത് ദ ചെയ്താൽ ഈ മൂന്നിലൊന്ന് നിർബന്ധമായിട്ട് കിട്ടും വെറുതെ ആവൂല അനർത്ഥം അത് വല്യ അള്ളാഹു എന്നത് വലിയ കാരുണ്യാണ് ഒരു ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു ഇന്നൊരു വ്യവിചാരം നടത്തണം ഇന്ന് അങ്ങോട്ട് പോകുമ്പോൾ കൂട്ടുകാരൻ്റെ കൂടെ ഇന്ന് അർജന്റീന ജയിക്കുകയാണെങ്കിൽ ഒരു കുപ്പി എടുക്കണം എന്നൊക്കെ ഒരുത്ത മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ആ എന്നിട്ട് ആഗ്രഹിച്ചതേ ഉള്ളൂ അപ്പം തന്നെ അള്ളാഹു എന്ത് ചെയ്യൂല ഓ അവനൊരു തെമ്മാടിയാണെന്ന് എഴുതി വെക്കൂല എന്നിട്ട് അവൻ ആഗ്രഹത്തിൽ നിന്ന് മാറിയാൽ മാറാൻ വേണ്ടിയുള്ള എല്ലാ ചിന്തകളും മാലാഖമാർ മുഖാന്തരം അള്ളാഹു ഇട്ടു കൊടുക്കും അവന് എന്നിട്ട് അവൻ കള്ളു കുടിച്ചാൽ തന്നെ തൗപ ചെയ്യാനൊരു സമയമല്ല കൊടുക്കാൻ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് എഴുതാൻ മലക്കളെ അവൻ ദുവാ ചെയ്യുമെന്ന് നോക്കട്ടെ കാത്തിരിക്കുമല്ലോ ഇന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നൂറ് സ്ഥലാത്തില്ലണമെന്നൊരാൾ തീരുമാനിച്ചു പക്ഷെ ചൊല്ലിയില്ല കിടന്നുറങ്ങിപ്പോയി എന്നാൽ എന്നാൽ ആഗ്രഹിച്ചല്ലോ ചൊല്ലാൻ വേണ്ടി ആഗ്രഹിച്ചല്ലോ അതിനൊരു കൂലി അല്ല വെറുതെ എഴുതി വെക്കും അവർ ചിന്തിച്ചല്ലോ ചൊല്ലണമെന്ന് എന്നാൽ ഇരിക്കട്ടെ ഒരു കൂലി ഇരിക്കട്ടെ അങ്ങനെ എഴുതി വെക്കും അങ്ങനെ എന്തെല്ലാം കാരുണ്യ അള്ളാഹു ചുരിഞ്ഞു തന്നു നമുക്ക് അള്ളാഹുലേക്കെത്താനുള്ള ഒരു മധുരമുള്ള മധുരമുള്ള വഴിയായിട്ടാണ് തന്നിരിക്കുന്നത് വഴി ഒരു ബുദ്ധിമുട്ടും ആ വഴിയിലില്ല നമ്മൾ ആ വഴിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിന്റെ സുഖം നമുക്കറിയാം ഉസ്താദിനോട് വന്നിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്കൊന്നുറക്കത്തിൽ കാണണം ആ പ്രിയപ്പെട്ടവരോടുള്ള എൻറെ മഹബത്ത് അധികരിച്ചിരിക്കുന്നു എത്ര സ്നേഹിച്ചിട്ടും എത്ര പ്രേമിച്ചിട്ടും എനിക്കതിന് കഴിയുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു ഇൻഷാല് അതിന് ഞാനൊരു വഴി ഒരുക്കി തരാം അതിനൊരു വഴി ഒരുക്കി തരാം ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാം ഇൻഷാല്ലാ നിനക്ക് അതിനുള്ള ഭാഗ്യം ഭാഗ്യമല്ലാഹു തരും ഭയങ്കര സന്തോഷമായി ഉസ്താദുമാരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഉസ്താദുമാരെ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുന്നതൊക്കെ ഭയങ്കര പ്രതിഫലമാണ് വലിയ കൂലിയാണ് ആശിനി ഉസ്താദ് എന്തായാലും കഴിച്ചിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങൾ കഴിക്കാതെ നിങ്ങൾ ഒരിക്കലും തലേക്കെട്ടും കെട്ടി ഇവിടെ സ്ഥലത്തിൽ എന്ന് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഒരുവിധം ഒരുവിധം ഒരു വൃത്തിയിൽ ജീവിക്കുന്ന ആലുമങ്ങളും മുഴുവനും ഉസ്താദുമാരുടെ വക്കയ്യത്ത് കഴിച്ചവരാണ് ഉസ്താദുമാരെ തലയിൽ കൈവച്ചവരാണ് നീ രക്ഷപ്പെടും മോനെ ഉസ്താദ് മനസ്സറിഞ്ഞു ദുബാ ചെയ്തവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അല്ലാതെ ഒരിക്കലും പ്രകാശമുള്ള രീതിയിൽ ഒരു ആലുമിനി ജീവിക്കാൻ കഴിയില്ല അള്ളാഹു നമ്മുടെ ഉസ്താദുമാരെയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബഹുമാനായ ഷേഹുന കാപ്പിൽ ഉമർ ഉസ്താദ് എൻ്റെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ഗുരുനാഥൻ പൊട്ടച്ചിറ അൻവരി അറബിക് കോളേജിൽ എന്തോ ഒരു വിനയാനിതൻ എന്തോ ഒരു പാണ്ഡിത്യം അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരത്തെ ചെറിയകീഴ് അൻവർ ഭാഗ് ഉസ്താദ് ആറ് ഏഴ് വർഷം എന്നെ പഠിപ്പിച്ചു ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ രാത്രി റൂമിൽ വിളിച്ച് മുത്താലിമ്യങ്ങളെ മുഴുവനും നിർത്തിയിട്ട് എൻ്റെ സിഹത്താണ് നെഞ്ചു പൊട്ടുന്ന വർത്താനാണ് ഉസ്താദ് പറയുക നമ്മൾ പഠിക്കുന്നതിൻ്റെ ഈ ബാത്ത് ചെയ്യുന്നതിൻ്റെ വൃത്തിയായിട്ട് ജീവിക്കുന്നതിൻ്റെ ഈ മേഖലയുടെ ഒക്കെ ധാരാളം നമ്മൾ പലരും പല ഉസ്താദുമാർക്കും നമ്മൾ നിലനിൽക്കുന്ന മേഖലയുടെ വില നമുക്കറിയില്ല അള്ളാഹു നമുക്ക് വലിയ ഞഴുമത്താണ് ചെയ്തത് ഈ സ്റ്റേജിൽ ഈ പാവപ്പെട്ടവൻ്റെ പൊട്ടപറുത്തമാനം കേൾക്കാൻ ഈ സ്റ്റേജിലിരിക്കുന്ന അറിവിൻ്റെ മികച്ച പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ അള്ളാഹു അവരുടെയൊക്കെ ഇൽമിൽ ഇനിയും ഇനിയും അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ അവരുടെ ഉസ്താദുമാരുടെ ഗുരുത്വം അവർക്കും നമുക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഉസ്താദുമാരുടെ ഭക്ഷണം കഴിക്കുക അവരുടെ കൂടെ യാത്ര ചെയ്യുക ഒക്കെ വലിയ തോഫീഖാണ് അലഹമദില്ല അലമദില്ല അപ്പോൾ ഈ പ്രിയപ്പെട്ട ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം ശിഷ്യന് ഭയങ്കര സന്തോഷമായി അങ്ങനെ രാത്രി ഉസ്താദിൻ്റെ വീട്ടിൽ ചെന്നു ഉസ്താദ് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കൊടുത്തു പക്ഷേ ഭക്ഷണത്തിലെല്ലാം ചെറിയ ഉപ്പ് കൂടുതലായിരുന്നു അപ്പോൾ ഉസ്താദിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഉസ്താദ് ഇതിൽ ഉപ്പ് കൂടുതലാണെന്ന് പറയുന്നത് ഒരു അത് അതുകൊണ്ട് മിണ്ടാതെ തട്ടിവിട്ടു പറയാൻ പറ്റൂല അങ്ങനെ കഴിച്ചു അലഹമില്ല ഇപ്പോൾ ആസനി ഉസ്താദ് എൻ്റെ വീട്ടിൽ വന്നിട്ടു എൻ്റെ വീട്ടിലൊന്നും വന്നിട്ടില്ല എന്നാലും ചിലപ്പോൾ സ്നേഹം കൊണ്ട് ഇനി ചിലപ്പോൾ വന്നാലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു നമ്മളെ പെരുമ്പള്ളി ചെറിയ ജോലി ചെയ്യുന്ന ഉസ്താഹമാണ് തൊഴിക്കൂടുകാരനാണ് നല്ല ഭക്ഷണം ഉണ്ടാക്കണം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മുഴുവനും ഉപ്പ് കയരിയും ഉസ്താദിങ്ങനെ പുസ്തകം അങ്ങനെ ഭക്ഷണമുണ്ട് കുഴപ്പമില്ല രാഹത്താൽ അഹമുല്ല എന്നാലും മനസ്സിൽ ഇങ്ങനെ ഇയാളെനിക്ക് പണി തന്നതാണോ അതായത് എന്താ സംഭവം എന്നിങ്ങനെ എന്നാലും വെളിയിൽ പറയാൻ നേരിട്ട് പറയാനൊരു പ്രയാസമായിരിക്കും സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ നേരിട്ട് പറയാൻ പ്രയാസമാണ് അങ്ങനെയുണ്ട് പക്ഷെ അഹന്തില്ല കുഴപ്പമില്ല രാഹത്താൽ അഹമ്മ നിങ്ങളോട് കുറച്ച് കഴിക്കുകയും കേട്ടോ വാക്കവി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എൻ്റെ അർത്ഥം എന്ന് പറയും അപ്പോൾ ഈ ഉസ്താദ് ഭക്ഷണം കൊടുത്തു ഇവൻ കഴിച്ചു കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ഉപ്പാണ് ഉപ്പ് തിന്നവൻ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും പഴഞ്ഞില്ല കല്ലോ അറിയാമല്ലാത്തലെങ്കിലും അപ്പോൾ അപ്പോൾ ഉപ്പ് തിന്നവൻ എന്തായാലും വെള്ളം കുടിക്കും അപ്പോൾ വെള്ളം ഇങ്ങനെ നോക്കുക നാല് സൈഡിലും പക്ഷെ വെള്ളം വെള്ളമില്ല ഉസ്താദ് പറഞ്ഞു നോക്കണ്ട ഇന്ന് രാത്രി ഇവിടെ ആരും വെള്ളം കുടിക്കാനില്ല ഇന്ന് രാത്രി ഇവിടെ ആരും വെള്ളം കുടിക്കൂല മോനും ഇന്ന് വെള്ളം ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കാതെ കഴിക്കാനും പെയ്യാ കഴിക്കാതിരിക്കാനും പെയ്യാ എഴുന്നേറ്റ് പോകാനും പറ്റൂല ഉസ്താദിൻ്റെ മുമ്പിലുമായി പോയി ഏതായാലും രാഹത്തായിട്ട് കഴിച്ചു കഴിച്ചു തീർന്ന കൈയ്യൊക്കെ കഴുകി ഉറങ്ങാൻ വേണ്ടി ചെന്ന് കയറി ഉസ്താദ് കുറേ ദിക്കർ സ്വലാത്തൊക്കെ പറഞ്ഞുകൊടുത്തു അതൊക്കെ ചൊല്ലി കിടന്നുറങ്ങി ഇന്നത്തെ ഉറക്കത്തിൽ റസൂലിനെ സമയമായി സുബഹിക്ക് പ്രിയപ്പെട്ട ഉസ്താദും ശിഷ്യനും ഉടർന്ന് ഇമാതത്ത് കഴിഞ്ഞു പള്ളിയിൽ പോയി ഉസ്താദ ശിഷ്യനോടൊന്നും ചോദിച്ചില്ല ശിഷ്യൻ തിരിച്ചൊന്നും പറഞ്ഞില്ല രണ്ടുപേരും ആ സമയം അതുകാറിൻ്റെയും പ്രാർത്ഥനയുടെയും സമയമാണ് എല്ലാം കഴിഞ്ഞ പള്ളിയിൽ നിന്നും അടങ്ങി വരുമ്പോ പ്രിയപ്പെട്ട ഉസ്താദ് ശിഷ്യനോട് ചോദിക്കുന്നു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ാഹു അലി വസല്ലമാ തങ്ങളെ ഇന്നത്തെ കിനാവിൽ നീ കണ്ടില്ലായിരുന്നോ ആ പ്രിയപ്പെട്ട ശിഷ്യൻ തേങ്ങി കരയാ തുടങ്ങി പ്രിയപ്പെട്ട വസല്ലം കണ്ടില്ല ഹബീബേ എൻ്റെ മൊത്ത ഹബീബിനെ കണ്ടില്ല ഉസ്താദേ ഉസ്താദ് ചോദിച്ചു മാതാ റയിത്ത പിന്നെ നീ എന്താ കണ്ടത് ആ സമ സഹോദരം പറഞ്ഞ പോലെ ഞാൻ കണ്ടത് ആകാശത്തുനിന്ന് വെള്ളം ഒഴുകി വരണ കണ്ട ഞാൻ കണ്ടത് മുഴുവനും വെള്ളം വെള്ളപ്പൊക്കം മഴ കൊടുങ്കാറ്റ് ആകെ വെള്ളം ഉസ്താദ് പറഞ്ഞോ എന്താന്നറിയോ ഉപ്പ് ചേർത്ത ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കിട്ടാത്തത് കൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴും മനസ്സിൽ വെള്ളം 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 ഹൃദയം നിറച്ചു വെള്ളം നാവ് നിറച്ചു വെള്ളം മനസ്സ് നിറച്ചു വെള്ളം തല നിറച്ചു വെള്ളം അങ്ങനെ കിടന്നപ്പോൾ എന്ത് ചെയ്തു കണ്ടത് മൊത്തം വെള്ളം മഴ കാറ്റ് കടല് കായല് വെള്ളപ്പൊക്കം പോന്നെ ഇതുപോലെ അള്ളാൻ്റെ ഹബീബിനെ ഹൃദയത്തിൽ വെച്ചാൽ ആ ഉറക്കത്തിൽ നിനക്ക് മുത്തുനബിയെ കാണാൻ പറ്റും എന്ന് ഉസ്താദ് പറഞ്ഞു കൊടുത്തു ഇതുപോലെ അതായത് ഒരു മനുഷ്യന് വെള്ളം കിട്ടാതെ വെള്ളത്തിന് വേണ്ടി ദാഹിക്കണ പോലെ കിട്ടിയേ പറ്റൂ ആഗ്രഹം ആ ഹൃദയത്തിനകത്ത് പിന്നെ ഉമ്മായും ഉപ്പായും ഭാര്യയും മക്കളും ഭർത്താവും കുടുംബവും ബന്ധങ്ങളും ആരുമില്ല അല്ലാൻ്റെ ഹബീബ് മാത്രം ഹൃദയത്തിൽ കാണണം റസൂലെ ഞാൻ ഇന്ന് മരണപ്പെട്ടു പോയാ തോറ്റുപോകും അങ്ങയെ കാണാതെ മരിച്ചുപോയാ തോറ്റുപോകും റസൂലേ അതുകൊണ്ട് എനിക്ക് കാണണം ഹബീബേ അങ്ങനെ ായിട്ട് അത് കാറുകള് ഹബീബിന് ലോകത്തെന്തിനേക്കാളും മനസ്സിന്റെ പ്രണയം വെക്കുക ആ മുത്തു ഹബീബിന് വേണ്ടി മറന്നു പോകാതെ കണക്ഷനിലൂടെ അള്ളാന്റെ ഹബീബിന് വേണ്ടി ധാരാളം ചേർത്തുകൊണ്ടിരിക്കുക إليك فرارنا وأين فرار الخلق إلا إلى الرسل സുഹാദികൾക്കെല്ലാം അവിടത്തായിരുന്നു എല്ലാം അവിടത്തേക്കായിരുന്നു അല്ലാൻ്റെ ഹബീബായിരുന്നു അതിനപ്പുറത്തേക്ക് അവർക്ക് ഒന്നുമില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുമ്പോഴൊക്കെ കണ്ടിരുന്നു അവര് കൊതിക്കുമ്പോഴൊക്കെ കണ്ടിരുന്നു അവരിഷ്ടപ്പെടുമ്പോഴൊക്കെ കണ്ടിരുന്നു ആ സ്നേഹവും ഇഷ്ടവും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് വല്ലാണ്ട് പടർന്നു കയറിയിരുന്നു പ്രിയപ്പെട്ടവരെ പടർന്നു കയറിയിരുന്നു മതിയാകാത്തവാക്യമേ കൊതി തീരാ പ്രകാശമേ അതിദൂരം ഇരുന്നു ഞാൻ പാടുന്നു ആയിരം പൂക്കളിൽ കണ്ടില്ല ഞാനെൻ്റെ ആറ്റെല്ലാം നൂറിൻ്റെ ആ സുഗന്ധം ആരിരോ പാടുന്ന ഉമ്മയിൽ ഇല്ലല്ലോ ആ തിരുഹബീബിന്റെ സ്നേഹനാഥം ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്നേഹം എന്ത് വർണ്ണിച്ചാലും അതിനപ്പുറമാണ് മുത്തുഹബീബി നബി മുഹമ്മദ് മുസ്തഫ സദാസ് അതുകൊണ്ട് ഇന്ന് മുതൽ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അള്ളാഹു വസാ മുഹമ്മദിൻ അള്ളാഹു മസി അലൈ വസ്ലീം അല്ലെങ്കിൽ അള്ളാഹു വസ്ലാ മുഹമ്മദിൻ അലഹി വസഹബി വാസേ അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അള്ളാഹു തോഫി വരട്ടെ നിങ്ങൾക്ക് കാണണ്ടേ കാണണ്ടേ കോഴി കണക്ക് എന്തുകൂടെ വരാനൊക്കെ എല്ലാവരും കാണണ്ടേ അള്ളാഹു തൗഫീക്ക് തരട്ടെ മനസ്സറിഞ്ഞ് ഉഷാറായിട്ട് ചിന്തിക്കണം എന്നാ നടക്കും ഇത് നടക്കും നടക്കൂലെന്നാ പറയാ പപ്പടക്ക പപ്പടം കച്ചവടം ചെയ്യണ ഒരു ഉമ്മാരം പോകും കണ്ടു അള്ളാൻ്റെ ഹബീബിനെ രണ്ട് വർഷത്തെ റബീ ലെവലിന് മുമ്പ് പിന്നെ കാണാൻ കഴിയാത്ത സങ്കടം ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് മുമ്പ് പ്രസംഗം കഴിഞ്ഞ് ബ്രസൂല് പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കെട്ടിപ്പിച്ച് കരയാണ് ഒരു പാവപ്പെട്ടത് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ചെറുപ്പക്കാരെ ഇരുപത്തിരണ്ട് ഉള്ളൂ നിങ്ങളെപ്പോലെ പ്രാന്തിടുത്തിട്ട് കണ്ട കോമാളിത്തരത്തിന് കൂട്ടി നിൽക്കാനൊന്നും പോകണില്ല കവലയിൽ രാത്രി പോയിരുന്നു കുറേ ഫസാദ് വിപത്തും പറഞ്ഞു കൂട്ടുകാരെ കണ്ട് അളിയാ പൊളിയാന്നൊക്കെ പറഞ്ഞു തോളത്ത് കൈവിട്ട് കുറേ ഫസാദ് വിപത്തും പറഞ്ഞു കുറെ കല്യാണം മുടക്കി കിട്ടുന്നവൻ്റെ ആറമായ പൈസന്ന് കുറച്ച് ചായം വാങ്ങിച്ചു കുടിച്ചു തട്ടുവശം കഴിച്ച് കറങ്ങി കിടന്ന് വാതിരാത്തി വീട്ടിൽ കയച്ചെന്ന് ഉമ്മ വാതി തുറക്കുമ്പോൾ എവിടെയായിരുന്നു പോയിരുന്നു പോ കളയുവിടുന്നങ്ങോട്ട് മാറി എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറ്റി പാതിരാത്രി രണ്ടു മണിക്ക് റൂമിനകത്ത് കയറി തുടക്കി തുട പോലും പകുതി പോലും മറാത്ത രീതിയിലൊരു പറമൂടെ എടുത്തിട്ട് പൊക്കുകളൊക്കെ വെളിയിൽ ഒരു കൂതര വനീനം എടുത്തിട്ട് എന്നിട്ട് കുറേ പെപ്സി അവന് പോട്ട് അവൻ ഇഷ്ടമുള്ള വീഡിയോയും കണ്ട് ബ്ലൂ ഫിലിമും കണ്ട് പ്രാന്ത് വെടുക്കുന്ന പോലെ രാത്രി മൂന്ന് മണിക്കൊക്കെ ഉമ്മ വന്ന് മോൻ്റെ റൂമ് തുറന്നാൽ പന്ന് ചത്തി കിടക്കുന്ന പോലെ കമിഴ്ന്നിങ്ങനെ കിടക്കുന്നുണ്ടോ ഒരു സാധനം ഇങ്ങനെ ആവരുത് നമ്മുടെ കോലം ഇരുപത്തിരണ്ട് വയസ്സുള്ള ആ സഹോദരൻ പറയാണ് അതെ എനിക്കുപ്പ ഉപ്പയില്ല എൻ്റെ ഉമ്മച്ചിയാണ് എന്നെ വളർത്തി ഉമ്മ വീട്ടിൽ നിന്ന് പപ്പടം ഉണ്ടാക്കിത്തരും ഞാനതെൻ്റെ ചെറിയ സ്കൂട്ടിയിൽ കടകളിൽ ഇങ്ങനെ കൊണ്ടു കൊടുക്കും രണ്ട് വർഷം മുമ്പുള്ള ഒരു റബീയിലെ പോലെ ഞാൻ എൻ്റെ മുത്തനബിയെ കണ്ടുസ്താതെ ചൊല്ലിയ സ്വല്ലാത്തൊക്കെ നഷ്ടമായി പോകാത്ത എനിക്കല്ലാഹു തിരിച്ചു വന്നു ഞാനങ്ങനെ കൂട്ടുകാരുടെ കൂടെ കറങ്ങാനോ അനാവശ്യങ്ങളോ പറയാനോ പോവാത്ത ഒരാളാണ് പക്ഷേ പിന്നീട് എനിക്ക് കാണാൻ പറ്റിയില്ല അബീബ് എനിക്ക് സഹിക്കാൻ പറ്റണില്ല പുസ്താദെ പിന്നീട് എനിക്ക് കാണാൻ പറ്റാത്തത് ഞാൻ മോശക്കാരനായി മോശക്കാരനായിപ്പോയതുകൊണ്ടാണോ അല്ലെങ്കിൽ അന്ന് കണ്ടതിൻ്റെ പേരിൽ ഞാൻ അഹങ്കരിച്ചു പോയതുകൊണ്ടാണോ എൻ്റെ ഹൃദയം ദുസ്വഭാവങ്ങളെ കൊണ്ട് നിറഞ്ഞതുകൊണ്ടാണോ എനിക്ക് പുസ്താ അത് വാച്ച് നമുക്ക് കഴിയില്ല നാരാ പറഞ്ഞ സഹോദരിമാർ എത്രയോ സഹോദരിമാർ കണ്ടു എത്രയോ പെൺകുട്ടികൾ കണ്ടു നല്ല നല്ല ആലോചന കൊണ്ടുവരുമ്പോൾ ഉമ്മാനോട് മോള് വേണ്ട വേണ്ടാന്ന് പറഞ്ഞു വാശി പിടിച്ചു അവസാനം ആ മോള് പറഞ്ഞത് ഞാൻ മുത്തനബിയെ കണ്ട് ഉമ്മച്ചി എത്ര എത്ര നാളുകൾക്ക് ഉമ്മ് അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഭർത്താവ് എനിക്ക് കിട്ടുന്ന ഭർത്താവ് ഏതെങ്കിലും കള്ളുകൂടിയനോ പെണ്ണുകൂടിയനോ ദുസ്വഭാവികളൊക്കെ ആണെങ്കിൽ പേടിയാണ് അതുകൊണ്ട് കല്യാണം കടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ആ മനസ്സ് കളങ്കപ്പെടുത്താൻ എനിക്ക് കഴിയില്ല ആ പവിത്രതയിൽ മരിക്കണമെന്ന് നിയത്തിയത് ഉമ്മയോട് പോലും പറയാതെ ആ സ്വപ്നത്തെ കാത്തു സൂക്ഷിച്ചിരുന്ന സുന്ദരികളുള്ള നാടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടേത് എന്തുകൊണ്ട് കഴിയൂല കുറച്ച് വസാദ്വീപത്തൊക്കെ നമ്മൾ അവസാനിപ്പിക്കണം മറ്റുള്ളവരുടെ കാര്യം അറിയാൻ ഭയങ്കര ആഗ്രഹമാണ് നമുക്ക് കാസേരി ഇട്ട് അടുക്കള കയറി അപ്പുറത്തെ വീട്ടിലേക്ക് എത്തിയോക്കാൻ ഒരു സമാധാനം കിട്ടില്ല അവിടെ വലിയ കാറ് വന്നിടീ ഒന്നോ നോക്കാൽ ഗുണു 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 ഇത് എന്നെ ഗുണു ഗുണു ഗുണുകു ഒരു കാര്യമില്ല അപ്പുറത്ത് വീടിന് പെയിൻ്റ് അടിച്ച പ്രശ്നം വലിയ കാറ് വന്ന പ്രശ്നം മോന് വിസ വന്ന പ്രശ്നം എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടി വല്ലാത്തൊരു അസ്വസ്ഥതയാണ് സഹിക്കാൻ പറ്റൂല അപ്പൊ ഇത് നമ്മളൊന്ന് അവസാനിപ്പിക്കണം അവർക്കെന്തോ കിട്ടട്ടെ അവരെന്തോ ചെയ്യട്ടെ അവരെന്തോ ആവട്ടെ നമുക്ക് വലുത് അള്ളാഹിന്റെ ഹബീബ് നബി മുഹമ്മദ് അഹമ്മദ് മുസ്തഫർ നമ്മൾ മരിക്കുമ്പോൾ ആരും കൂടെ വരൂല്ലോ ആരാണ് വരുന്നത് കൂടെ അങ്ങനെ ആണെങ്കിൽ എൻ്റെ പത്ത് വയസ്സുള്ള മുസ്താഖ് അഹമ്മദിന്റെ കബറ് വെട്ടി ആ മോനെ കബറിന്റെ കത്ത് ഇറക്കി വെക്കുമ്പോൾ എനിക്ക് കരയിൽ നിൽക്കാൻ പറ്റുമോ ഞാൻ ഇറങ്ങിക്കിടക്കൂലേ കഴിയൂല പ്രിയപ്പെട്ടവർ ഒരു മനുഷ്യരും കൂടെ വരൂല ഏത് രാജകുമാരൻ എന്ന് പറഞ്ഞാലും പൊതിഞ്ഞ് മൂന്ന് വർഷം വെള്ള പൊതിഞ്ഞ് കവറിൻ്റെ അകത്ത് ഇറക്കി വെക്കും കൂടെ നിന്നവരും കൂട്ടുകാരും തോളത്ത് കൈയിട്ടവരും ഫസാർ നിന്നവരും ഒരുമിച്ച് സിനിമ സിനിമയ്ക്ക് പോയവരും കള്ളു കുടിച്ചവരും പെണ്ണ് പിടിച്ചവരും എല്ലാം പുറത്ത് എവനൊറ്റയ്ക്ക് എവളൊറ്റയ്ക്ക് പോകേണ്ടി വരും ആ സമയത്തെ രക്ഷയ്ക്ക് പോകാനാണ് ആരാണെന്ന് ചോദിക്കും മലക്കുകൾ അള്ളാഹൻ്റെ ഹബീബ് സല്ലി വസ്ല തങ്ങളെ കാട്ടി ഇതിൻ്റെ മുത്ത് നബിയെന്ന് ഉറക്കെ പറയാൻ

ആരാണ് പറവൻ അബ്ദുൽ അസീസ് എന്നറിയോ അങ്ങാര് എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും കാലണയില്ല യാചകനാണെന്നോ പ്രാണസഖീ നന്നായറിയാം ഞാനീ നാട്ടിലാണെന്ന് എന്നാലും പ്രിയേ പാലാപള്ളിയും പെരുപള്ളിയും ഒക്കെ ആയതുകൊണ്ട് വലിയ പാടായിരിക്കും എന്നാലും ജസ്റ്റ് ഒന്ന് ചോദിച്ചതറിയില്ല അത്രേ ഉള്ളൂ ഒരു പാവപ്പെട്ട കുട്ടി അടുത്ത സമയത്ത് മറച്ച പാടിയില്ലേ കൊല കോല 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 നിർത്തനല്ലേ അവൻ കോലായിരുന്നു അവസാനം ജഡ്ജസ് അവന്റെ കൊല തട്ടിയപ്പോഴാണ് നിർത്തിയത് അതുവരെ അവൻ കൊലയായിരുന്നു അപ്പോ ഈ പാട്ടില് വലിയ ചരിത്രമുണ്ട് ഈ പാട്ടിൽ മധുരമുള്ള ചരിത്രമുണ്ട് പ്രിയപ്പെട്ടവര് നീതി നീതിക്കപ്പുറത്തേക്ക് പോകാത്ത ഉമർബൻ അബ്ദുൽ അസീസ് അള്ളാവു അധികാരം ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ഭാര്യ തുള്ളിച്ചാടി ഇപ്പൊ പുതിയ വസ്ത്രം കിട്ടും അടിപൊളി ഭക്ഷണം കിട്ടും മന്ത്രിയല്ലേ രാജാവല്ലേ അടിപൊളിയായിട്ട് നടക്കാം അങ്ങനെ കാത്തിരിക്കുമ്പോൾ വന്നിട്ട് ഉള്ള ഡ്രസ്സിൽ കൂടുതലുള്ളതൊക്കെ കൊണ്ടുപോയി പാവങ്ങൾക്ക് വിതരണം നടത്തി ഒരു ഡ്രസ്സായി ഒരു പാത്രമായി ഒരു നേരത്തെ ആഹാരമായി പട്ടിണിയായി ഉമർബിൻ അസീസ് സി അള്ളാഹുനുവിൻ്റെ മകൻ വിശന്ന് വീട്ടിൽ കരയുമ്പോൾ ഉമ്മ പറഞ്ഞു വാപ്പച്ച് പള്ളിയിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് മോൻ പോയി വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു ആപ്പിൾ കൊടുക്കുന്നുണ്ട് പാത്രം കൊണ്ട് ഓടിപ്പോയി ക്യൂ നിന്നു ദൂരെ നിന്നുകൊണ്ട് കൊണ്ട് ഉമർബിൻ അബ്ദുൽസീ സർദി അള്ളാഹു തൻ്റെ മോനാണ് ആ നിൽക്കുന്നതെന്ന് കണ്ടപ്പോൾ ഒരു വടി കൊണ്ടുവന്നിട്ട് ആ പാത്രം തട്ടി എറിഞ്ഞിട്ട് പറഞ്ഞു മോനെ ഇവർക്കൊക്കെ കൊടുത്തു ബാക്കിയുണ്ടെങ്കിൽ തരാം മോൻ പുറകിൽ നിൽക്ക് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി മറു അബ്ദുൽസീ സി അള്ളാഹുനുവിൻ്റെ പൊന്നുമോനും അങ്ങനെ ജീവിതം നയിച്ചവരാണ് രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു പെണ്ണേ അല്ലാബീബ് നബി മുഹമ്മദ് മാത്തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു മുറുബൻ അബ്ദുൽ ഹസീസ് അല്ലാവിൻ്റെ ഭാര്യ പറഞ്ഞു ഒന്ന് പറയുമോ ഒന്ന് പറയുമോ എങ്ങനെയാണ് കണ്ടത് ഏത് രീതിയിലാണ് കണ്ടതെന്നോടൊന്ന് പറയുമോ ഉമർബൻ അബ്ദുൽസീസ് അള്ളാവിൻ്റെ പറഞ്ഞു ഞാൻ പള്ളിയിൽ പോയി വരട്ടെ പാതിരാത്രി പള്ളിയിൽ പോയി സുബിയെല്ലാം കഴിഞ്ഞാണ് മടങ്ങി വന്നത് ആ സമയം വരെ പ്രിയപ്പെട്ട സഹധർമിണി കൊതിയൂറുന്ന മനസ്സോടെ കാത്തിരിക്കുകയാണ് ഉമർബൻ അബ്ദുൽ അസീസ് ഹസീസ് അള്ളാഹുവിൻ്റെ വന്നിട്ട് പറയുന്നു പെണ്ണേ ഒരു വിശാലമായ പള്ളി ഞാൻ കണ്ടു ഒരു പള്ളിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഇന്ന് വരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാത്ത അത്രത്തോളം സുന്ദരമായ ഒരു പള്ളി ഞാൻ സ്വപ്നത്തിലൂടെ കണ്ടുപെണ്ണേ ഒരു വെള്ളികൊണ്ട് നിർമ്മിക്കപ്പെട്ടതുപോലുള്ള ഒരു വെള്ളക്കൊട്ടാരം വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുപോലുള്ള മനോഹരമായ ഒരു വെള്ളക്കൊട്ടാരം ആ വെള്ളിയിലുള്ള വെള്ളക്കൊട്ടാരത്തിന്റെ മുമ്പിലേക്ക് ഞാൻ നോക്കും ഒരാള് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു അയിനറസൂരുള്ള റസൂൽ എന്ന ചോദ്യം വരികയാണ് ഞാൻ ഹബീബ് നബി മുസ്തഫ കൊട്ടാരത്തിന്റെ മനോഹരമായ പെണ്ണേ പെണ്ണേ രസമാ പെണ്ണേ കാണാൻ അള്ളാന്റെ ഹബീബിന്റെ സൗന്ദര്യത്തെ കുറിച്ച് എഴുതിയാ തിരുവോ ഈ പ്രിയപ്പെട്ടു വാക്കി ഒരുപാട് പാട്ടുകൾ മുത്തുനബിയെ കുറിച്ച് എഴുതി കൂട്ടത്തിൽ ആ സൗന്ദര്യത്തെക്കുറിച്ച് രണ്ട് എഴുതിയത് ഒന്ന് നിങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കേട്ട ആലപ്പുഴയിൽ അനസ് എന്ന് പറയുന്ന സഹോദരം പാടിയ താരാചാലം താഴെ വരുന്നൊരു സ്നേഹനിലാവുളി താരകങ്ങൾ നക്ഷത്രങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് കാണാൻ കാണാൻ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്ന പട്ടാമീല മുനീറന്മരി എന്ന് പറയുന്ന മധുരമുള്ള സ്വരത്തിന്റെ ഉടമയായ ഒരു പാവപ്പെട്ട ഉസ്താദിനെ കൊണ്ട് വിസ്മയം റസൂൽ എന്ന ശീർഷകത്തിൽ പാടിപ്പിച്ചു സൊലാത്തിൻറെ രാത്രിയിൽ റസൂലിനെ കണ്ടു ഞാ അങ്ങനെ എഴുതി 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 അവസാനം അതിലിങ്ങനെ പറയുന്നുണ്ട് ചെണ്ട് ും കണ്ണ്ുംവിള് തൊട്ടടുത്തുമെന്നും തങ്ങുന്നു തെന്നേ പാടിയാലും എഴുതിയാലും തീരാത്ത സൗന്ദര്യപ്പെരുപള്ളി ചെറുപ്പുത്തമ്പിയുടെ സ്വലാപ്പിന്റെ മഹനീയ പേദയില് സുബഹി വര പാടിയാലും പറഞ്ഞാൽ

എന്നിട്ട് പറയുന്നു ഒരാൾ ആ വെള്ളി കൊണ്ടുള്ള വെള്ളക്കൊട്ടാരത്തിന്റെ വാതിലിൽ മറ്റൊരാൾ വന്നിട്ട് ചോദിക്കുന്നു അയിന് അബാബക്കർ അയിന അബാബക്കർ അയിന അബാബക്കർ എവിടെ അബൂബക്കർ എവിടെ അബൂബക്കർ എവിടെ മഹാനായ അബൂബക്കർ ഒന്ന് ഇറങ്ങി വരികയാണ് അല്ലാതെ റസൂലിന്റെ വലം ആയി നിന്ന അബൂബക്കറിനെ ഞാൻ കണ്ടു പെണ്ണേ അള്ളാന്റെ ഹബീബിന്റെ വലം കയ്യായിരുന്നു അബൂബക്കറിനെ ഞാൻ കണ്ടു അബൂബക്കർ എല്ലാ റസൂലിനെയും കൊണ്ട് ഹിജറബോഹി രംഗം നിങ്ങൾക്കറിയാം ഒരു കൊച്ചുകുട്ടി എടുക്കുന്നത് പോലെ അള്ളാൻ്റെ ഹബീബേ ഞാൻ നിങ്ങളെ എടുത്തുകൊള്ളാം റസൂലേ കല്ലും മും നിറഞ്ഞ വടിത്താരകളിലൂടെ അങ്ങ് നടന്നു പോകുന്നത് പോലുള്ള നബിയേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഹബീബേ എന്ന് പറന്ന് എടുത്തുകൊണ്ട് നടന്നു പോയുനബിയെ കാണാൻ വന്ന പാമ്പ് പാതവിരൽ കൊണ്ട് ഗുഹ അടച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ആ വിരലിലേക്ക് കൊത്തിയപ്പോ അതിന്റെ വേദന കടിച്ചിറക്കിയിട്ട് മുത്തറസൂരിന്റെ മുഖത്തേക്ക് കണ്ണി നീർക്കണം അടർന്നു വീണപ്പോ ആരംഭ റസൂര് സെല്ലാ

കൊണ്ടുപോയി മുത്തിനി പീടനുഹാഫയെ ഉപ്പയെ ആ ഉപ്പ വന്നിട്ട് പറഞ്ഞു നിബിയേ ഞാൻ മുസ്ലിം ആവുകയാണ് ഞാൻ ഇസലാമരം സ്വീകരിക്കും അങ്ങേക്കെതിരെ നടന്നെ അങ്ങേക്കെതിരെ പറഞ്ഞാവ് പുറത്തു തരട്ടെ ശഹാദത്ത് ഒന്ന് പൊട്ടിക്കരയുകയാ അല്ലാണ്ട് റസൂല് ചോദിച്ചാ കരയുന്നത് അബൂബക്കറെ സന്തോഷിക്ക് അബൂബക്കറെ ആഹ്ലാദം പുറത്തു വരട്ടെ അബൂബക്കരെ എന്തേ കരയുന്നത് അല്ലാ എന്റെ അബൂ കുഹാഫയുടെ സ്ഥാനത്ത് അങ്ങയുടെ അബൂ താലിബാണെങ്കിൽ അങ് എത്ര ആഗ്രഹിച്ചതാണ് അബൂ തോലിബ് മുസ്ലിമാകാതെ അള്ളാഹു ഇതായത് കൊടുത്തില്ലല്ലോ എന്റെ മുസ്ലിം മുസ്ലിമാകുന്നതിനേക്കാൾ എനിക്ക് വലിയ സന്തോഷം അങ്ങയുടെ പ്രിയപ്പെട്ട അബൂ തോലിബ് ആകുന്നതാണ് ചരിത്രത്തിൽ പ്രണയം കൊണ്ട് മറ്റുള്ളവരെ മുഴുവനും തോൽപ്പിച്ച ചരിത്രം കാണാൻ ആ അബൂബക്കർ എന്നുറക്കെ ചോദിക്കുന്നത് കണ്ടപ്പോ ഞാൻ നോക്കുമ്പോ ഇരിക്കുന്ന കസേരയുടെ വലുതുഭാഗത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹ് വന്നു ഇടതുഭാഗത്ത് ഉമർദിയല്ലാവ് താലാൻ വന്നിരുന്നു എന്നിട്ട് ഞാനിങ്ങനെ നോക്കുന്നു ആ സമയത്ത് വന്നയാള് ചോദിക്കുകയാമറുബിന് അബ്ദുല്ലസീസ് എവിടെ ഉമറുബിൻ അബ്ദുൽ അസീസ് എന്നൊരു ചോദ്യം ചോദിച്ചു പെണ്ഡേ എന്റെ നെഞ്ചു പൊട്ടിപ്പോയി അബൂബക്ര സുദ്ധീകരല്ലാവു കൂടെ കൂടെ ഹബീബിന്റെ വലിയ തൗഫീഖ് ഈ ലഭിക്കുകയാണ് ഞാൻ ഞാൻ എവിടെയാണ് ലഭിയേ ഇരിക്കേണ്ടത് അബൂബക്കർ അബൂബക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് എനിക്കൊരു കസേര കാണിച്ചതെന്ന് നോക്കുമ്പോ ഞാൻ അതുവരെ കാണാത്ത ഒരു പ്രകാശം അവിടെ ഇരിക്കുന്നുണ്ട് അതാരാണെന്ന് ചോദിക്കുമ്പോ ഇവിടെ ഇരിക്കുന്ന ഈ കൊട്ടാരത്തിന്റെ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു അവരൊക്കെ കണ്ടു അലൈഹലം അവരൊക്കെ കണ്ടു ഞാൻ അവിടെ ഇരുന്നു എന്തിനാ കണ്ടെന്നറിയോ കുറച്ച് കാര്യം പറയാൻ വേണ്ടി വന്നത് അത്രേ

അവിടെ നിനക്ക് വലിയ വിജയമുണ്ടോ മറേ എന്നല്ലോട് പറഞ്ഞു വേണ്ടേ എന്ന് അബ്ദുൽ അസീസ് എല്ലാ പോന്നു കാണാൻ ആഗ്രഹിച്ച കഴിക്കാൻ കുതിച്ച ഒരു മുന്തിരിക്കൊല തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പറയുമ്പോൾ ഭാര്യ പറഞ്ഞതാണ് അങ്ങാര് എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങേക്ക് എന്തും കഴിക്കാമല്ലോ അങ് നാടിന്റെ രാജാവല്ലേ രാജപരവി എന്ന് പറഞ്ഞ് എന്ത് തെമ്മാടിപ്പരവും കാണിക്കാം എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയല്ല നീതിയുടെ നിറകുടങ്ങളായിരുന്നു അവര് നീതിയുടെ നിറകുടങ്ങളായിരുന്നു അവര് ഇന്ന് നമുക്ക് ഗ്യാസ് വാങ്ങാൻ നിവർത്തിയില്ല ഇന്ന് നമുക്ക് വിറകടിച്ചു കൊണ്ടുവന്ന് അടുക്കളയിൽ പാചകം ചെയ്യാൻ നിവർത്തിയില്ല കടയിൽ പോയി സാധനം വാങ്ങാൻ കാർഡ് കൊടുത്താലും പൈസ പോകും പൈസ മാത്രം കൊടുത്താലും ജി എസ് ടി പോകും അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ പാവങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ ഇന്ന് ഞാനിങ്ങനെ തൊടുപുഴയിലൂടെ ഇങ്ങോട്ട് വരുമ്പോ റേഷൻ കടകളിൽ മുഴുവനും ക്യൂ ആണ് അല്ലാഹുവേ എത്രയോ ദൂരം ഇങ്ങനെ പാവങ്ങൾ സഞ്ചിയും പാത്രവുമായി കാത്തു നിൽക്കുകയാണ് എന്ത് എന്ത് തോന്നിവാസവും ചെയ്യാൻ പറ്റുന്ന അധികാരത്തിന്റെ രുചിയല്ല ഉമർബിൻ അബ്ദുൽ പെണ്ണിനോട് പറഞ്ഞു പെണ്ണേ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് വാങ്ങാനുള്ള കാലണ എന്താ കയ്യിലില്ല എന്ന് ചരിത്രത്തിൽ വിശേഷിപ്പിച്ച മഹാനായ അബ്ദുൽ അസീസ് മഹാനാരൻസറിയ ജീവിതത്തിലേക്ക് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാൻ്റെ ഇടപെട്ടു കൊടുത്തു എങ്കിൽ എന്താ പ്രിയപ്പെട്ടവര് മനസ്സറിഞ്ഞിട്ട് നിങ്ങളോട് പറയാണ് നമുക്ക് കഴിയും സഹോദരങ്ങള് നമുക്ക് കഴിയും പ്രിയപ്പെട്ടവര് ആരംഭ റസൂൽ കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ കാണാൻ അള്ളാൻ്റെ റസൂൽ ആഗ്രഹിക്കുകയാണ് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ നിങ്ങൾ അങ്ങോട്ട് കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാന്റെ ഹബീബ് സല്ല നമ്മളെ ഇങ്ങോട്ട് കാണാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ നമ്മളൊന്ന് ചെറിയ ചാർജ് ചെയ്ത് കൊടുത്ത കാര്യം നടക്കും ഒന്നു വിഷാറില്ല കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട് മനസ്സിൽ നമ്മളെ കുശുമ്പ് അസൂയ അഹങ്കാരാഹം ഒക്കെ എടുത്ത് മാറ്റണം അള്ളാഹു മറ്റൊരാൾക്കും എടുത്തത് കണ്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല പെരുമ്പള ചെറിയ പത്ത് വർഷം കൊണ്ട് സ്ഥലത്ത് കിടക്കുന്നു പുത്തൻപള്ളി എന്ന് പറഞ്ഞ് ബാക്കിയുള്ള പള്ളിക്കാർ അത്ഭുതപ്പെട്ട് അവിടെ അങ്ങോട്ട് പോകാൻ പാടില്ല അവിടെ ഭയങ്കര പ്രശ്നം അങ്ങനെയല്ല അത് വറക്കത്തൂർ ഒരു സ്ഥലം ആ വിഷയത്തിനും അസൂയുണ്ടല്ലോ ആലിമീങ്ങൾക്കിടയിൽ അസൂയ പള്ളികൾക്കിടയിൽ അസൂയ അവിടെ ഉലഹിയ പത്ത് പോകത്താണെങ്കിൽ നമ്മളെ നാട്ടിൽ പതിനഞ്ചെണ്ണറെക്കോട അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മത്സരം പിന്നെ കുടുംബത്തിൽ ഇങ്ങനെ എല്ലാം പരസ്പരം ഇങ്ങനെ എല്ലാവരുമായിട്ടും ഇങ്ങനെ അസൂയാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പെട്ടിക്കട പെട്ടിക്കടത്തുന്നവൻ അതേപോലെ പെട്ടിക്കട ഇടത്തുന്ന മറ്റൊരാളോട് വസുക അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് യൂസുവലിയോട് അസൂയ തോന്നേണ്ട കാര്യമില്ല അസൂയയുടെ മർത്തവ കൂടി നമ്മൾ ആലോചിക്കണം ഒരാൾ പറഞ്ഞതാണ് പഠിച്ചോനെ അള്ളാഹു എന്നെ നീ വലിയ പോലെ ആക്കല്ല ഭയങ്കര അധ്വ എല്ലാ അസൂയതും എന്നെ വരച്ച് വേറെ ഒന്നും കിട്ടില്ല ഓഫറി എന്നെ നിന്ന് യൂസുവലിയെ പോലെ ആക്കല്ലോ എന്നാണ് കുറേ ദുവാ ചെയ്തിട്ട് ആകാത്തുണ്ട് അവസാനങ്ങൾ ദുവാ മാറ്റി പഠിച്ചു തന്നെ യൂസുബലി എന്നെ പോലെ ആക്കല്ല മറ്റുകാര്യം നടന്നില്ലെങ്കിൽ ഇതെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഊപ്പർക്ക് സമാധാനമില്ല വീട്ടിൽ പോയി ഇങ്ങനെ കിടക്കാൻ പോ യൂസുബലി ഇപ്പോൾ ഹെലികോപ്റ്ററിലായിരിക്കും റബ്ബേ ഓഫ് എന്തൊരു പഠിച്ചോ എന്തൊരു ജീവിതം റബ്ബ എന്ത് നമ്മളെന്തിനു ആലോചിക്കാൻ പോവാ നമ്മൾ നമ്മുടെ കാര്യം നോക്കുക അള്ളാഹു തന്ന നേത്ത് ചെറുതാണോ ഒരു പെട്ടിക്കടയാണോ ഒരു ചെറിയ മീങ്കച്ചോടാണോ ഒരു ചെറിയ തട്ടുദോശയാണോ ഉള്ളതുപോലെ അതിൽ വറക്കത്ത് ഹലാലായ പൈസ വറക്കത്തോടുകൂടി ഒരു ചെറിയ വീട് ഒരു നല്ല കുടുംബം സ്വലാത്തു ദുബായിബാഷ അബ്ബൻ ഹബല സുബാജിനെ അബ്ദുറിയാത്തിന് നല്ല ജീവിതം മുത്തായ റസൂൽ സലാഹ വിശ്വസത്തെ കാണാൻ വേറെങ്ങും പോകണ്ട അള്ളാൻ്റെ ഹബീബിന് വലിയ ഇഷ്ടമാണ് ഒരുപാട് ആളുകൾ കാത്തിരുന്നു എവിടെയാണ് എൻ്റെ മുത്ത ഹബീബ് കിടക്ക പാവപ്പെട്ട അബു അയ്യൂബുലൻ സാരി റഹി അല്ലാൻ ചെറ്റക്കൂരയാണ് അള്ളാൻ്റെ ഹബീബ് താമസിക്കാൻ വേണ്ടി അല്ലാ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് ഫോർമാലിറ്റീസുകളൊന്നും വേണ്ട അള്ളാൻ്റെ ഹബീബ് ഉറപ്പായിട്ടും എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വരും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മനസ്സിഞ്ഞ് വിചാരിച്ചാൽ ഉറപ്പായിട്ട് നടക്കും അതിന് ഇത്തരം കാര്യങ്ങൾ ദുർഗുണങ്ങൾ ദുസ്വഭാവങ്ങൾ ഒക്കെ മാറ്റുക സ്ത്രീകളൊക്കെ നല്ല പോലെ വസ്ത്രം നല്ല ഈമാനുള്ള വസ്ത്രം ധരിക്കുക സോഷ്യൽ മീഡിയയിൽ പലരും പലതും കിടന്ന് പറയും അതൊന്നും കേട്ടിട്ട് ഈ യൂട്യൂബ് ഇങ്ങനെ കണ്ട് 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 അതിനിടയിൽ പറഞ്ഞാൽ ഈ കോമാളിത്തരങ്ങൾ കാണാൻ നിൽക്കരുത് നല്ലതൊക്കെ കണ്ടുപിടിക്കും ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കാനും പറയാനും നിൽക്കാതെ നല്ല ഈമാനോടെ ജീവിച്ച അവസാനമല്ലാഹുവേ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുമ്പോ ഈമാനുള്ള ഒരു സ്വലാഹിയത്തിന്റെ മധുരമുള്ള മരണം അള്ളാഹു അബ്ദുൽസത്ത് നിങ്ങൾക്ക് തരട്ടെ അള്ളാഹുവേ പടച്ചവനെ അതിനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ അള്ളാ ഒരുപാട് മഹാന്മാരിഷ്ടപ്പെട്ടുപോയ ഒരുപാട് സാദാർത്ഥ്യങ്ങൾ ഇഷ്ടപ്പെട്ടു പോയ ഒരുപാട് മുഹൽസീങ്ങൾ ഇഷ്ടപ്പെട്ടു പോയ ഒരു സൊലാത്ത് അലഹന്ദ ഇവിടെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന സൊലാത്തിന്റെ വേദിയിൽ ഇന്ന് നിങ്ങൾക്ക് ആ സൊലാത്ത് ചൊല്ലിപ്പിച്ച് നിങ്ങളുടെ നാവ് കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് വാചിയും അലഹമുല്ല ഇത്രയും കൊല്ലം ഇവിടെ നടന്ന സൊലാത്തിൻ്റെയും ഇത്രയും കാലം ഇവിടെ ചൊല്ലിയ സൊലാത്തിൻ്റെയും എല്ലാം മധുരവും മനോഹാരിതയും കൊണ്ട് റബ്ബേ ഇന്ന് ഇവിടെ നടക്കുന്ന ദുബായിന് ഇജാബത്ത് തരണയല്ല ഞാനിന്ന് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വീട്ടിൽ സുധീർ എന്ന പേരുള്ള തൊടുപുഴയിലെ ഭവന നിർമ്മാണം നടത്തി കൊടുക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരനാണ് അവിടെ ചൊല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ പെങ്ങളുടെ ഭർത്താവ് സുഹൈൽ എന്ന സഹോദരൻ പറഞ്ഞു സാറേ എൻ്റെ ഉപ്പാക്കു വേണ്ടി നിങ്ങളൊന്നു ആ ചെയ്യണേ എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി നിങ്ങളൊന്നു ആ ചെയ്യണേ ഉപ്പ വീണിട്ട് ഇവിടെ കഴുത്തിൻ്റെ എല്ലു പൊട്ടിയിരിക്കുകയാണ് അള്ളാഹുവേത്ത് കൊടുക്കണേ റബ്ബേ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ മക്കളാണെങ്കിലും ചിരിച്ച് കളിച്ച് നടന്നുകൊണ്ടിരുന്നു പെട്ടെന്ന് അസുഖം വരുകയാണ് മെനിയാതാണ് കത്തെറിഞ്ഞുന്നൊരു സഹോദരൻ വിളിച്ചത് ഫുട്ബോളിന്റെ ലഹരിയും മാമാങ്കവും ആഘോഷവും ഒക്കെ ആടുത്തിമറുക്കുമ്പോൾ അതിനിടയിൽ തേങ്ങി കരഞ്ഞുകൊണ്ടൊരു ഫോൺ കോളാണ് ഉസ്താദേ ഞാൻ നാട്ടിലേക്ക് രാത്രി തിരിക്കുകയാണ് എൻ്റെ മോൾക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദേ ഞാൻ വീട്ടിലേക്ക് വീഡിയോ കോൾ എൻ്റെ മോളെ കാണുമ്പോൾ വീടിൻ്റെ മുറ്റത്തിരുന്ന് കൊണ്ട് എൻ്റെ മോള് കളിച്ചുകൊണ്ടിരിക്കുന്നു ഉസ്താദേ എന്റെ മോളറിഞ്ഞിട്ടില്ല എന്റെ മോളറിഞ്ഞിട്ടില്ല അവൾക്ക് വലിയ രോഗമാണെന്ന് എന്റെ ആ പ്രിയപ്പെട്ട പിതാവ് പറയുമ്പോ ഒരു സെക്കൻഡ് മതി എല്ലാ സന്തോഷങ്ങളെയും കർട്ടനിട്ടുകൊണ്ട് സങ്കടത്തിന്റെ തിരിതെളിക്കാൻ ഒരാൾക്ക് രോഗം വന്നാൽ മതി ഒരു മജ്ജ മാറ്റിവെക്കൽ വന്നാൽ മതി ഒരു ആർ സിഇ സിയുടെ കേസ് വന്നാൽ മതി ഒരു ക്യാൻസർ വന്നാൽ മതി ഒരു ഡയാലിസ് വന്നാൽ മതി പഠിച്ചവ കാക്കടേ ആയിരം ഡയാലിസ് ചെയ്തവരുണ്ട് ആയിരം ഡയാലിസ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ടും മൂന്നും ചെയ്യുന്നവർ ഇന്നൊരു ദിവസം ഡയാലിസിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഏതെങ്കിലും ഒരു ഭാഗത്ത് രക്തം എടുത്ത് ആ ബ്ലെഡിനെ നാല് മണിക്കൂർ കൊണ്ട് ശുദ്ധിയാക്കി തിരിച്ചു കയറ്റും ഞാനിതൊക്കെ ഇത്ര കണിശമായി പറയാൻ കാരണം എന്താ ഞാനൊരു സ്നേഹസാഗരം നടത്തുന്നുണ്ട് സ്നേഹസാഗരത്തിൽ കുറേ രോഗികൾ സോലിലടക്കുന്ന വഴിയോരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ഇപ്പോൾ ജനുവരി പതിനഞ്ചിന് ശേഷം അത് അതിൻ്റെ ഉദ്ഘാടനം ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആളുകളെ കൊണ്ടുപോകുന്ന ഇടത്തുന്നത് അതിൽ ക്യാൻസർ രോഗികൾ കിഡ്നി കിഡ്നി നഷ്ടപ്പെട്ടു പോയവർ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ നാളെ എറണാകുളത്ത് നിന്ന് ഒരാളെ കൊണ്ടുപോകാൻ ഒരു പള്ളിയുടെ നടയിൽ കുറേ കാലങ്ങളായിട്ട് ബന്ധുക്കളൊന്നും ഇല്ലാതെ ഒരു സഹോദരൻ അദ്ദേഹത്തെ നോക്കാനെ ആളില്ല എന്ന് പറഞ്ഞ് വിളിച്ചു ഇപ്പോൾ നാളെ അവർ തന്നെ അവിടെ നിന്ന് ഒരു ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് രോഗത്തെക്കുറിച്ച് നല്ലപോലെ അറിയാം പെട്ടെന്നൊരു ഒരു അസുഖം വന്നിട്ട് നമ്മളങ്ങ് തളർന്ന് വീണുപോയാൽ അതോടുകൂടി അവസാനിക്കുകയാണ് എത്ര സ്നേഹമെന്ന് പറഞ്ഞാലും നിങ്ങളിപ്പോൾ എത്ര ചങ്ക് പോലെ കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞാലും രണ്ട് ദിവസം രണ്ടു കിലോ നേന്ത്രപ്പഴമൊക്കെ വാങ്ങിച്ച് കാണാൻ വരും പിന്നെ അവർ പതിയെ പതിയെ പോകും ഇപ്പോൾ ഒരുപാട് കൂട്ടുകാർ സുഹൃത്തുക്കൾ പരസ്പരം ബൈക്കിലൊക്കെ മൂന്ന് നാലും പേരൊക്കെ ഇരുന്നാണെങ്കിൽ ഫുട്ബോളൊക്കെ രാത്രി സ്ക്രീനിൽ കാണാൻ വേണ്ടി പോവാം ഒരാൾക്കൊരു അസുഖം വന്നാൽ എത്ര ദിവസം വരും മൂന്ന് ദിവസം കാണാൻ വരും നാലിൻ്റെ പിന്നെ അവനെ ഒരുപാട് പോയി ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പതിയെ പതിയെ മാറും അവനെക്കൊണ്ടൊരു ഗുണമില്ല എന്നാണ് പെരി പെരിന്തൽമണ്ണ ഐ എം എസ് ഹോസ്പിറ്റലിൻ്റെ ഭാര്യ ഭർത്താവിൻ്റെ തലയുടെ അടിയിൽ കത്തെഴുതി വെച്ചിട്ട് പോയി നേരിട്ട് പറയാൻ പ്രയാസമുണ്ട് അഞ്ചാറ് വർഷം കൊണ്ട് നിങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കാണ് സ്നേഹിച്ച് പക്ഷേ ഇനി നിങ്ങളുടെ ശരീരം ഒരു ചലനവും ഉണ്ടാവില്ല എന്ന് ഡോക്ടർ ഇന്നലെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോവാണ് എൻ്റെ ഉമ്മയും പാപ്പയും നിർബന്ധിച്ചു നേരിട്ട് പറയാൻ പ്രയാസമുള്ളത് കൊണ്ട് നിങ്ങളെ നോക്കാൻ എന്നെ കൊണ്ട് കഴിയൂല എഴുതി വെച്ചിട്ട് പോയി ജീവിതത്തിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വിചാരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളായിരിക്കുമല്ലേ നടക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം സ്വലാത്തിൻ്റെ വേദികളൊക്കെ കിട്ടുമ്പോൾ മനസ്സറിഞ്ഞിട്ട് നമുക്ക് ദുവാ ചെയ്യാൻ കഴിയണം ഇവിടെ ഇപ്പോൾ ഇവിടെ ഈ സ്വലാത്ത് കൊണ്ടുണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായി രോഗം മാറി കടങ്ങൾ തീർന്നു പല പ്രയാസങ്ങൾ നീങ്ങി അതൊക്കെ നിങ്ങൾ എന്നോട് പറയാ പറയേണ്ട കാര്യങ്ങളാണ് പക്ഷെ പറഞ്ഞിട്ടില്ല എനിക്കറിയാം അങ്ങനെ സംഭവിക്കുമെന്ന് അറിയാം ഒരുപാട് കാലമായില്ല ഈ പരിപാടി തുടങ്ങിയിട്ട് എനിക്കറിയാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് കുറേ ഹൈറും കുറേ ഐശ്വര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം ഈ കൊണ്ട് ഇവിടെ ഈ പ്രിയപ്പെട്ട പള്ളിക്കാരും മഹല്കാരും വലിയ ആഘോഷത്തില്ല ഇപ്രാവശ്യം ഈ പരിപാടി നടത്തുമ്പോൾ തന്നെ സാധാരണ നടത്തുന്നതിനേക്കാൾ ഏറെ പൈസ മുടക്കിയിട്ട് ഒരാഘോഷമാക്കി മാറ്റി ഈ ഉൽപ്രദേശത്ത് ഈ ഗ്രാമപ്രദേശത്ത് അള്ളാഹു എല്ലാവർക്കും അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈബി വസ്ലമാങ്ങളുടെ പൊരുത്തവും തൃപ്തിയും അള്ളാഹു കൊടുക്കട്ടെ വലിയ റാഹത്താക്കി അള്ളാഹു കൊടുക്കട്ടെ